Hi, Orators Club Purathur avadharippikkunna the English grammar learning tips for school students, series M32. Articles, definite and indefinite articles aanu samsaarichu kondirikkunnathu. Kazhinja series il samsaarichathinte thodarchayanu. The choice between A and an is determined by sound. The choice between A and an is determined by sound. ഒരു വാക്കിൻ്റെ മുമ്പ് എ തിരഞ്ഞെടുക്കണോ, എ എഴുതണോ, എ ഉച്ചരിക്കണോ, അല്ലെങ്കിൽ ആൻ ഉച്ചരിക്കണോ, ആൻ എഴുതണോ എന്നത് തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ സൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് എ വവൽ സൗണ്ട് ആൻ ഈസ് യൂസ്ഡ്. ഒരു വേർഡ് വവൽ സൗണ്ടിൽ തുടങ്ങുന്നതിന് മുമ്പ് ആൻ യൂസ് ചെയ്യും, അത് സിംഗുലർ ആണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ആനാസ്, ആനമ്പല്ല, ആനവർ, എക്സെട്ര. അടുത്ത് നോക്കാം. Before a word beginning with a consonant sound, A is used. ഒരു വാക്ക് തുടങ്ങുന്നതിന് മുമ്പ്, കോൺസണന്റ് സൗണ്ട് വാക്ക് തുടങ്ങുന്നതിന് മുമ്പ് എ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ബോയ്, എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, എക്സെട്ര. ഇനി നോക്കാം. എ യൂണിവേഴ്സിറ്റി, യൂണിയൻ, യൂണിവേഴ്സിറ്റി, യൂണിയൻ, ബിഗിൻ വിത്ത് കോൺസണന്റ് സൗണ്ട്. അതൊക്കെ കോൺസണന്റ് സൗണ്ടിലാണ് തുടങ്ങുന്നത്. യൂണിവേഴ്സിറ്റി എന്നതും യൂണിയൻ എന്നതും കോൺസണന്റ് സൗണ്ടിലാണ് തുടങ്ങുന്നത്. എ ഇ ഐ ഒ യു, ഈ എ ഇ ഐ ഒ യു ലെറ്റേഴ്സിൽ അഞ്ചാമത്തെ ലെറ്ററാണ് യു. ഈവൻ സോ, എങ്കിലും അതിൻ്റെ സൗണ്ട് വോവൽ സൗണ്ട് അല്ല, കോൺസണന്റ് സൗണ്ടാണ്. യൂണിവേഴ്സിറ്റിയിലെ വൈ യു എന്ന് ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം വരുന്ന സൗണ്ടാണ് യൂണിവേഴ്സിറ്റി. വൈ യു, യു അവിടെ വൈ ആണ് അവിടെ കോൺസണന്റ് സൗണ്ടായിട്ട് വരുന്നത്. Before word begin with H, or H letter thodangunnathinte munpu, if H is silent anengil an ano ubayogikkendathu. For example, before word begin with H, it is not accented on the first syllable. Aa first syllable nammal ubayogikkunnillengil, pronounce cheyyunnillengil, silent aanu engil an historical novel, an historical moment, an hotel. I hope you enjoy this. See you in series M32. This is from Orators Club Purathur, Abdul Kareem, Malayalam. Thanks a lot.